பாபா. ഡോക്ടർ ഗോവൻ വാർഡിലാണല്ലോ. എന്റെ മോൻ ഇവിടെ ഉണ്ടായിരുന്നു അപ്പു. ആ 112 ഓ താങ്ക്. ബാലു ഒന്നിങ്ങി വരൂ. ബാബ അപ്പു അപ്പു അവിടെ? അവൻ ഉറങ്ങി. അയ്യോ കഷ്ടം, ഞാൻ അല്പം താമസിച്ചു പോയി. സാരമില്ല, ഞാൻ അവനെ ഉണർത്തി കൊണ്ടുപോയിക്കോളാം. വേണ്ട, ഉണർത്തണ്ട, ഞാൻ അവനെ ഉറക്കിക്കിടത്തിയിരിക്കുക. അപ്പുവിന്റെ മൂക്കിൽ നിന്നും വീണ്ടും ചോര വന്നായിരുന്നു. വൈകുന്നേരം ഞാനൊരു എക്സ്റേ എടുത്തു നോക്കി. അതിൽ നേരിയൊരു ഫ്രാക്ചർ കണ്ടു. സംശയം തോന്നിയതുകൊണ്ട് ഉടൻ തന്നെ സ്കാൻ ചെയ്തു. അപ്പോഴാണ് ഇന്റേണൽ ഇഞ്ചുറി ആണെന്നറിയുന്നത്. എന്നുവെച്ചാൽ അധികം ഭയപ്പെടേണ്ടതില്ലെങ്കിലും നമുക്കത് നിസ്സാരമാക്കി തള്ളിക്കളയാനാവില്ല. ബ്ലീഡിംഗ് അകം മുഴുവനായിട്ടുണ്ട്, ബ്രെയിനിൽ വരെ. ഒട്ടും ടെൻഷൻ ആവേണ്ട കാര്യമില്ല ബാലു. ഇന്ന് രാത്രി അപ്പു ഇവിടെ കിടക്കട്ടെ. വേണമെങ്കിൽ ബാലു ഇവിടെ തന്നെ കിടന്നോളൂ. 24 മണിക്കൂർ ഞാൻ ഒരു സിസ്റ്ററിന്റെ ഡ്യൂട്ടി കിടന്നുണ്ട്. സുഖമായിട്ട് അവനൊന്ന് ഉറങ്ങട്ടെ. ഉണർത്തരുത്. എനിക്ക് മനസ്സിലായില്ല, തെളിച്ചു പറ. സത്യത്തിൽ എന്റെ അപ്പൻ എന്താണ്? മരത്തിൽ നിന്നോ കുളിമുറിയിലോ മറ്റോ വീണോന്ന് ഞാൻ പലതവണ ചോദിച്ചിട്ടും ഒന്നും നടന്നതായി അപ്പുവിന് ഓർമ്മയില്ല. ഏതായാലും സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഉള്ളിലെ ആഘാതം മനസ്സിലായത്. കൂടുതൽ ബ്ലീഡിംഗ് ഉണ്ടാകാതെ സൂക്ഷിക്കണം. ഏതെങ്കിലും ഒരു നല്ല ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്താലോ എന്ന് ഞാൻ ആലോചിച്ചു. എങ്ങോട്ടാ കൊണ്ടുപോകണം? എവിടെ എന്റെ മകനെ കൊണ്ടുപോകണം? പറ, ഞാൻ കൊണ്ടുപോകും. വിഷമിക്കാതെ ബാലു, അതിൻ്റെ ആവശ്യമില്ല. ബോംബെയിൽ എൻ്റെ ഒരു പ്രൊഫസറുണ്ട്, ഡോക്ടർ MC മേനൻ. ഇന്ന് ഇന്ത്യയിലുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല ന്യൂറോ സർജനാണ്. അദ്ദേഹമാണ് പറഞ്ഞത് ഈ സമയത്ത് ഷിഫ്റ്റിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന്. അദ്ദേഹത്തിൻ്റെ അഡ്വൈസ് പ്രകാരമാണ് ഞാൻ ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയിരിക്കുന്നത്. അപ്പുവിന് ലേശം ടെമ്പറേച്ചറുണ്ട്, അതൊന്ന് മാറിക്കിട്ടണം. ഡോക്ടർ മേനൻ മറ്റന്നാൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. അതുവരെ ദൈവം എന്നോട് ദയവ് കാണിക്കാതിരിക്കില്ല. അദ്ദേഹം പറഞ്ഞത് വന്നതിന് ശേഷം വേണ്ടി വന്നാൽ ഓപ്പറേഷൻ ഇവിടെ വെച്ച് തന്നെ നടത്താവുന്നതാണ്. ഓപ്പറേഷനോ? അതെ ബാലു, ചിലപ്പോൾ അത് മാത്രമായിരിക്കും ഒരു പോംവഴി. അപ്പു ഉണർന്നു, സാറിനെ അന്വേഷിച്ചായിരുന്നു. ബാലു, അപ്പുവിന്റെ ശരീരം അധികം അനങ്ങരുത്. അവൻ ടെൻഷൻ ആവുകയായിരുന്നു. ഇപ്പം മാത്രമല്ല, നാളെയും. പപ്പ എന്താ ഇത്ര താമസിച്ചേ?
ആ വക്കീല് കുറെ നേരം പിടിച്ചിരുത്തി കളഞ്ഞു. എന്നിട്ടും പപ്പ നേരത്തെ വന്നല്ലോ. വന്ന് കേറി ഉടൻ ഗോപനങ്ങൾ പറഞ്ഞു അപ്പു ഇപ്പൊ ഉറങ്ങിയുള്ളൂ. എന്നിട്ടും പപ്പ കുറെ നേരം ഇവിടെ ഇരുന്നു. ദേ ഫ്രൂട്ട്സൊക്കെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നുണ്ടല്ലേ. അല്പം മുമ്പ് പുറത്തിറങ്ങി ഗോപനങ്ങളോട് സംസാരിച്ചു തുടങ്ങിയപ്പോ സിസ്റ്റർ വന്ന് പറഞ്ഞു അപ്പു സൈനേറ്റെന്ന്. ഗോപനങ്ങൾ എന്തു പറഞ്ഞു? എനിക്ക് എന്താണെന്ന് പറഞ്ഞു? ഇന്നലെ വൈകുന്നേരം നമ്മൾ കുറേ നേരം വെള്ളത്തിൽ കളിച്ചില്ലേ, ആ നീരിറങ്ങിയതിന്റെ പനിയാണെന്ന് പറഞ്ഞു. ഇന്നും നാളെയും കംപ്ലീറ്റ് റെസ്റ്റ് എടുത്താ മാറിക്കൊള്ളു പറഞ്ഞു. അപ്പൊ പിന്നെയും മൂക്കിൽ നിന്ന് ചോര വന്നതോ? അത് കാര്യമാക്കേ വേണ്ടെന്ന് പറഞ്ഞു. കുട്ടികൾക്ക് ഈ ക്ലൈമറ്റ് ചേഞ്ചിൽ ഉണ്ടാകുന്ന അത്രേ. അപ്പൊ ഈ മരുന്ന് കുടിച്ചോളൂ. കുറച്ചു മുമ്പ് ഈ മരുന്ന് കുടിച്ചിട്ടാ ഞാൻ ഉറങ്ങിപ്പോയത്. ഉറങ്ങിക്കോ, നല്ലതാ, എളുപ്പം പനി മാറിക്കിട്ടു. പനി മാറിയിട്ട് വേണം ഒന്ന് ചുറ്റാനൊക്കെ പോവാൻ, അല്ലേ പപ്പ? ഗോവനങ്ങൾ ചോദിച്ചില്ലേ ഇവിടെ ഒക്കെ വേദനയുണ്ടോന്ന്? ഇപ്പൊ അവിടെ ഒക്കെ നല്ല വേദനയുണ്ട്. അത് പനിയുടെ അപ്പൂസ്. പനി കുറയുമ്പോ വേദനയും മാറും. പപ്പ നേരെ കിടത്തട്ടെ. ഇന്നലെ ഞാൻ മമ്മിയെ സ്വപ്നം കണ്ട്. മമ്മി എന്റെ അടുത്ത് വന്നിരുന്ന് ചോദിക്കുക, പറഞ്ഞില്ലേന്ന്. എങ്ങോട്ട് വരുന്നില്ലേന്ന പപ്പ മമ്മി ചോദിച്ചത്. എങ്ങോട്ടുമല്ല, സ്വപ്നമല്ലേ, അങ്ങനെയൊക്കെ. ഒരിക്കലും മിന്നു പറയാ, പപ്പയുടെയും മിന്നുവിന്റെയും നടുക്കിരുന്ന് ഞാനങ്ങ് സ്പീഡ് ബോട്ടിൽ ദൂരെ പോകുമ്പോ മമ്മിയെ കാണാൻ പറ്റൂന്ന്. നേരാണോ പപ്പ? മിന്നുവിനെ എന്നെ ഒന്ന് സ്പീഡ് ബോട്ടിൽ കൊണ്ടുപോവാ പപ്പ. കൊണ്ടുപോവാ. പ്രോമിസ്. പ്രോമിസ്.